ദ ജേണലിസ്റ്റിലേക്ക്. ഇസ്രായേൽ പലസ്തീനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം ഏതാണ്ട് 3.5 മാസം പിന്നിട്ട് നിൽക്കുകയാണ്. 25,000 പേരാണ് ഇതുവരെ മരിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ. ഒരു യുദ്ധത്തിന്റെ ഭാഗമായി ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ആളുകൾ മരിക്കുന്നത് സമീപകാല ചരിത്രത്തിൽ ലോകം കണ്ടിട്ടില്ല. എന്തായാലും സാധാരണക്കാരായ ജനങ്ങളെ കൊന്നുതള്ളുന്ന നടപടിക്ക് ഒരു കുറവും ഇസ്രായേൽ വരുത്തിയിട്ടില്ല എങ്കിലും ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം, അത് വലിയ സമ്മർദ്ദമാണ് ഇസ്രായേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഉണ്ടായാലും സ്വതന്ത്ര പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ ഒരു രാജ്യമായി അംഗീകരിക്കുന്നത് അത് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇന്നലെ അത് തിരുത്തി പറയേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ ഒരു വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കില്ല, അല്ലെങ്കിൽ സ്വതന്ത്ര പലസ്തീൻ എന്നൊന്ന് എൻ്റെ അജണ്ടയിലില്ല എന്ന രീതിയിലായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കുകയും സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറയുകയും തൻ്റെ പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി തിരുത്തുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്വതന്ത്ര പലസ്തീൻ വേണ്ട എന്ന നിലപാട് തനിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തിരുത്തി പറയുമ്പോൾ അത് ഈ ലോകത്തിന് മുന്നിൽ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. കാരണം യുദ്ധമെന്ന പേരിൽ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനവും തകർത്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും IDF മുന്നോട്ട് പോയിട്ട് എന്തു നേടി എന്ന ചോദ്യം ലോകം മുഴുവൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ഹമാസിനെ തീർക്കുമെന്നാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹമാസ് ഇന്നും തിരിച്ചടിക്കുന്നു എന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഹമാസിൻ്റെ ആളുകളെ കൊല്ലുന്നുണ്ട്, പലസ്തീനുകളെ കൊല്ലുന്നുണ്ട്, പക്ഷേ തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട്. അതായത് ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രഖ്യാപിത ലക്ഷ്യം നിറവേറാൻ സാധ്യതയില്ല എന്നാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയുന്നത്. ഹമാസിനെ അവസാനിപ്പിക്കുക എന്നൊന്നും നടക്കില്ല. അതോടൊപ്പം ഇസ്രായേലിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നീക്കം അതിപ്പോഴും തുടരുകയാണ്. 6 ആക്രമണങ്ങൾ അമേരിക്ക ഹൂത്തികൾക്ക് നേരെ നടത്തിയെങ്കിലും ഹൂത്തികൾ ഇപ്പോഴും താഴേക്ക് പോയിട്ടില്ല. അവരിപ്പോഴും കപ്പലുകളെ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയക്കുന്നുണ്ട്, പലതും ലക്ഷ്യത്തിലെത്തുന്നുമുണ്ട്. അപ്പം മൊത്തത്തിൽ പശ്ചിമേഷ്യയെ പിടിച്ചു കുലുക്കുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ ഈ പോക്ക്, അതായത് നെതന്യാഹുവിൻ്റെ തീരുമാനം എത്തി നിൽക്കുമ്പോൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെടുകയാണ്. സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് കടുപ്പിച്ച് പറയാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം, അല്ലെങ്കിൽ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കില്ല എന്ന് പറയാൻ നെതന്യാഹുവിന് ഒടുവിൽ കഴിയാതെ പോയത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആദ്യമേ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, പലസ്തീനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിന് പകരം 2-സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന, ഇന്ത്യ പോലും ഇന്ത്യയുടെ നിലപാടായി പറയുന്ന 2 രാജ്യങ്ങൾ, ഇസ്രായേൽ ഒരു രാജ്യം, പലസ്തീൻ ഒരു രാജ്യം, അതുതന്നെയാണ് ഹമാസും ആദ്യം മുതലേ പറയുന്നത്. അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ഇതിങ്ങനെ പോയാൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് യുദ്ധം. പലയിടങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും സിറിയയും ഇറാഖും ഇറാനും പാകിസ്ഥാനും ഒക്കെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു. ലോക പോലീസെ ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചെന്ന് 139 ബന്ദികൾ ഇപ്പോഴും എവിടെയാണെന്ന് പോലും കിട്ടിയിട്ടില്ല. അതിനിടയിൽ മറ്റൊരു കാര്യമുണ്ടായത്, ഈ ബന്ദികൾക്ക് മരുന്നെത്തിക്കാൻ വേണ്ടി ഒരു ചർച്ച നടന്നു. ആ ചർച്ച എന്ന് പറയുന്നത് നയതന്ത്രപരമായ ഒരു ചർച്ചയാണ്. ബന്ദികളെ വിട്ടുകിട്ടുന്നതല്ല, മറിച്ച് ബന്ദികളിൽ പലർക്കും ഗുരുതരമായ രോഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് മരുന്ന് വേണം. അവിടെ മരുന്നോ ഭക്ഷണമോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഗസയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നുമില്ലാത്തൊരു സാഹചര്യം, ഈ ബന്ദികൾക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന നയതന്ത്ര ചർച്ചയിൽ 1 പെട്ടി മരുന്ന് ഈ ബന്ദികൾക്ക് കൊടുക്കാൻ സമ്മതിച്ചാൽ, അത് ഈജിപ്തിൽ നിന്നാണ് കൊണ്ടുവന്നത്, അങ്ങനെ ഹമാസ് അങ്ങനെ മരുന്ന് നൽകണമെങ്കിൽ ഇസ്രായേൽ പകരം 1,000 പെട്ടി മരുന്നുകൾ ഗസയിൽ കൊടുക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കി. അത് വിജയിച്ചു. ഹമാസ് പറയുന്നിടത്ത് ഇസ്രായേൽ നിന്നു. കാരണം സ്വന്തം രാജ്യത്തെ ബന്ദികൾക്ക് മരുന്ന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വലിയ തിരിച്ചടിയാകും. അപ്പം അതുകൊണ്ട് തന്നെ 1 പെട്ടിക്ക് 1,000 പെട്ടി ഗസയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു സാഹചര്യം നോക്കുക, എത്ര 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 വലിയ വിരോധാഭാസമാണ്. ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയത് ഇസ്രായേലാണ്. ഈ പ്രശ്നം മുഴുവൻ, അതായത് ഹമാസിന് ഇപ്പം തീർക്കും, ബന്ദികളെ മുഴുവൻ ഞങ്ങൾ ജീവനോടെ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട്
ഹമാസിന്റെ തുരങ്കങ്ങൾ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ ബന്ദികൾ ഏത് തുരങ്കങ്ങളിലാണ് ഉള്ളത്, എവിടെയാണ്, എങ്ങനെയാണ് ഇവർ മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹമാസ് ഇതുപോലെ തിരിച്ചടിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇസ്രായേലിന് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അത് വലിയ പ്രശ്നമാകും, അല്ലെങ്കിൽ വലിയ നാണക്കേടാണ്, ആയിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ബന്ദികളുടെ ബന്ധുക്കളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടുത്തെ മുൻ പ്രധാനമന്ത്രി പോലും രംഗത്ത് വന്നിട്ട് പറയുന്നത് ഹമാസിനെ തീർക്കാൻ കഴിയില്ല, നിങ്ങൾ വെറുതെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കുക, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുകയാണ്, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കി യുദ്ധത്തിലേക്ക് വകമാറ്റുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. അത് അവിടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മിനിഞ്ഞാന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില വീഡിയോകളിൽ ഈ ഇസ്രായേലിലെ പ്രതിഷേധം അത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തുടങ്ങി കുടുങ്ങിയ അവസ്ഥയിലാണ് നെതന്യാഹു ഉള്ളത്. യുദ്ധം നിർത്തിയാൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതടക്കമുള്ള വാർ ക്യാബിനറ്റ് ഇല്ലാതായാൽ അടുത്ത നിമിഷം അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളുണ്ടാവും. അതുപോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ സാമ്പത്തികമായി വലിയ ബാധ്യതയാണ്, തിരിച്ചടികൾ ശക്തമാണെന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ട്. ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയാത്തത് കഴിവുകേടായി തന്നെ വിലയിരുത്തപ്പെടുന്നു. എന്തിന് പശ്ചിമേഷ്യയെ മുഴുവൻ ഇങ്ങനെയൊരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി ചാടിച്ചു എന്ന ചോദ്യം അത് നെതന്യാഹുവിന് നേരെ ഉയർന്നു വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്ക പോലും ഇപ്പോൾ പറയുന്നത് ഒരു സ്വതന്ത്ര പലസ്തീൻ എന്ന, അല്ലെങ്കിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നാണ്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ 25,000 സാധാരണക്കാർ മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഖ്യയാണ്. അതിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ യുദ്ധം ഇങ്ങനെ പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന നിലയിലേക്ക് ലോകം മുഴുവൻ ചർച്ചകൾ എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ, അത് എന്തായാലും ഇസ്രായേലിന് അംഗീകരിക്കേണ്ടി വരും. ഒരു പക്ഷേ അങ്ങനെയെങ്കിലും ഇതങ്ങ് തീരട്ടെ എന്ന നിലയിലേക്ക് നെതന്യാഹു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നു എന്നൊരു സൂചനയായിരിക്കാം. ഒരു പക്ഷേ ഈ പലസ്തീൻ എന്ന രാജ്യം വേണ്ട എന്ന നിലപാട് തനിക്കില്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. എന്തായാലും യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ നാശനഷ്ടങ്ങൾ വർദ്ധിക്കുകയാണ്, എല്ലാവർക്കും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലയിടത്തും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. യുദ്ധം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് യുദ്ധം അവസാനിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് സ്വാഗതാർഹമാണ്. ഒരുപക്ഷേ നെതന്യാഹു അത് അംഗീകരിക്കേണ്ടി വന്നേക്കാം. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.